നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ഐറ്റംസുമായിട്ടാണ് വൈകുന്നേരത്തേക്കുള്ള സ്നാക്സാണ് ഇഡ്ഡലിത്തട്ടിലെ മുട്ടപ്പൊരി എന്നാണ് ഐറ്റംസിൻ്റെ പേര് ഇതാണ് ഐറ്റംസ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം നമ്മുടെ മുട്ടപ്പൊരി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിന് എങ്ങനെയാണ് പാകം ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ചെമ്പെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ചെമ്പിൻ്റെ വലിപ്പം ഉണ്ടെങ്കിൽ പേടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ കുറേ ആൾക്കാർക്ക് വേണ്ടിയത് കൊണ്ടാണ് അത്ര വലുത് നമ്മൾ വെച്ചത് നിങ്ങളെ വീട്ടിൽ ചെറുതായുള്ള വെച്ചാൽ ചെറുതെടുത്ത് വെച്ചാൽ മതി നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് അത് ഇത്ര വെക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇതിൽ ഇതായി കാണിച്ചിടാം ഇത് വെച്ചിട്ടുണ്ട് തട്ട് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ച് എണ്ണ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പുരട്ടി വെക്കണം അതിനാന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ മുട്ട പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ മുട്ട കൈ വൃത്തിയാക്കി വെച്ചാണ് അപ്പോൾ അതിൽ നിന്ന് മുട്ട എടുത്തിട്ട് ഇങ്ങനെ ഇതിൽ തന്നെ പൊട്ടിച്ചീൽ ഒഴിക്കുക ഇതിലിങ്ങനെ ഒഴിച്ചാൽ മതി നമുക്കിത് മൂടി വെക്കാം അപ്പൊ നമ്മുടെ മുട്ട വെന്തിട്ടുണ്ടാവും മുട്ട വെന്തിക്കാൻ നോക്കാം ആ നന്നായിട്ട് വെന്തിട്ടുണ്ട് അടിപൊളിയുണ്ട് ഇത്ര വേഗം മതി അപ്പോൾ ഇതിൻ്റെ ചൂട് തണിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെറുങ്ങനെ പാത്രത്തിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇങ്ങനെ ചെറുങ്ങനെ എടുത്താൽ മതി വേഗം പോകും വലിയ റിസ്ക് ഒന്നുമില്ല ആവശ്യമുള്ള മാവ് നമുക്ക് തയ്യാറാക്കി എടുക്കാം നമ്മൾ മുട്ടപ്പൊരിൻ്റെ മാവാണ് ഉണ്ടാക്കുന്നത് മാവ് ഇങ്ങനെയാണ് കടല മാവ് കാക്കിലോ പോലെയുണ്ട് കാക്കിലോ കടല മാവ് പിന്നെ നമുക്ക് കുറച്ച് അരിമാവാണ് ഒരു 100 ഗ്രാം അരിപ്പൊടി നമുക്ക് മുളക് പൊടി ഇടാം മുളക് പൊടി കുറച്ചിട്ടാൽ മതി ഇനി ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചാൽ ഒരു 2 ചുള വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചി അത് പേസ്റ്റാക്കി വെച്ചാൽ അത്ര മതി കുറച്ച് മതി അതൊന്ന് നമുക്കിനി കുരുമുളക് പൊടി ഇടാം കുരുമുളക് പൊടിയാണ് കുറച്ചിടാം ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ഒരു പച്ചമുളകും ലേശം കരിവേപ്പിലയും ചെറിയ കുനുകുനാ കഷ്ണമാക്കി വെച്ചാൽ നമുക്ക് ഇതിലേക്ക് ഇടാം നമുക്കത് മാവാക്കിയെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അധികം വെള്ളം അപ്പോൾ നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ട് മാവ് നല്ല ലെവലായിട്ടുണ്ട് ഈ മാവ് നമുക്ക് ഇത്ര ടൈറ്റിൽ പറ്റുമോ അധികം ടൈറ്റ് പറ്റൂല ഈ ടൈറ്റ് മതി അപ്പോൾ നമ്മുടെ മുട്ടയും പിന്നെ മാവ് റെഡിയായിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മാവിൽ മുക്കിയിട്ടൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അതിന് പൈപ്പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പൈപ്പാൻ ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിക്കാം അപ്പോൾ നമ്മളിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് മുട്ടെടുത്ത് മസാലയിൽ നന്നായിട്ട് ഇങ്ങനെ പുരട്ടണം മസാല ഇങ്ങനെ ആക്കിയതിന് ശേഷം എണ്ണയിലേക്ക് ഇടുക അപ്പോൾ നമ്മളെ ഇത് ഇങ്ങനെ പൊരിച്ചെടുക്കണം ഇത് നമ്മുടെ മുട്ട റെഡിയായി പൊരിഞ്ഞ് റെഡിയുണ്ട് പെട്ടെന്ന് മുട്ട റെഡിയായിട്ടുണ്ട് മുട്ട പൊരിഞ്ഞ് റെഡിയായിട്ടുണ്ട് നമുക്ക്
ഇത് പെട്ടെന്ന് പോരി അറിയ നേരം വെക്കണ്ട ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് സംഭവിച്ചിരിക്കും ഇതാണ് ഇതിൻ്റെ ഒരു ഓരോ പാത്രത്തിലേക്ക് മാറ്റാം